ആമിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഫൈസ് എമി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചങ്കയുടെ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. എന്താണ് വീഡിയോ എന്ന് വെച്ചാല് ഞാൻ പറയുന്നത് ആമി തന്നെ പറഞ്ഞു. എന്താ വീഡിയോ? ഇന്ന് ഒത്തിരി പേരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ആര് റിക്വസ്റ്റ് ചെയ്ത്? ചുമ്മാട്ടാ, കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വേറൊന്നുമില്ല, എന്റെ ഡ്രസ് കളക്ഷൻസ് ഒന്ന് കാണിക്കണോന്ന് പറഞ്ഞ ഒത്തിരി കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴും അതിനൊരു സമയം കിട്ടിയെന്ന് കുറച്ച് ഫ്രീ ആയിരുന്നു. അപ്പൊ വിചാരിച്ച ആ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആമിയുടെ ഡ്രസ് കളക്ഷൻ ഒരു തുണിക്കടയിലേക്കുള്ള ഡ്രസ് ഉണ്ട് കേട്ടോ ആമിക്ക്. അങ്ങനെ അല്ല കേട്ടാ, കുറച്ച് ഡ്രസ്സുകളൊക്കെ മിക്കതും വീഡിയോസിൽ എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ കാണാത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് നമുക്ക് ഓരോ മെമ്മറബിൾ മൊമെന്റ്സിലുള്ള ഓരോ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആമിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം പിന്നെന്തൊക്കെ പറയണ്ടെന്നും ആ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനുമ്പ് ഇന്ന് എന്തായാലും കുറച്ച് ഫ്രീ ടൈം ആയതുകൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് ഇപ്പൊ ഞാൻ കുറച്ച് ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഫേസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കാണുമല്ലോ, എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നോടി ആയിട്ട് ഒരുക്കങ്ങൾ കാണുമല്ലോ, അത് സ്വാഭാവികം. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആമിയുടെ ഫേസ് മാസ്ക് ഇട്ടുള്ള മേക്കപ്പും കൂടി ഒക്കെ കാണാം കേട്ടോ. കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ അതാണ്ട് ഇവിടെ ഒരാള് ഞാൻ വരുന്നതിന് മുമ്പ് ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ഇവിടെ ഒന്ന് നിപ്പുണ്ട് റെഡി ആയിട്ട്. അപ്പൊ എന്റെ ഉള്ളതെന്ന് വെച്ചപ്പോ മാമാർത്ത് ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് ഫേസ് മാസ്കുകളാണ്. ഒന്ന് മാമാർത്തിന്റെ ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് മാസ്കും പിന്നെ ഒന്ന് മാമാർത്തിന്റെ റെറ്റിനോൾ ഫേസ് മാസ്കും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാമാർത്തിന്റെ ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് മാസ്ക് ആണ്. എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യാം. ഓ, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. മാത്രമല്ല ഇതിന് നല്ലൊരു നാച്ചുറൽ റെഡ് കളർ ആണ്, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ പോസ് ഒക്കെ ഡീപ്ലി ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോയും ഒക്കെ നമ്മളെ സ്കിന്നിന് കിട്ടും. അതുപോലെ ഫ്രീ ഫ്രം സിലിക്കൺ ആൻഡ് പാരബൺ ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ സിഡർ വിനിഗറും റോസ് ഹിപ്പും മൽബറിയും അലോവേറയും ഒക്കെയാണ്. അപ്പോൾ ആപ്പിൾ സിഡർ വിനിഗർ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് അപ്പിയർ ചെയ്യും. പിന്നെ റോസ് ഹിപ്പ് സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും, പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റും പിന്നെ അതിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ അലോവേരയിൽ ആൻറ്റി ഓക്സിഡൻസും പിന്നെ വിറ്റാമിൻ എയും സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോഴത് ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചങ്കികളെ ഇതാണ്ട് ഇവിടെ ഒരാൾ ചുവന്ന് തുടുത്തെന്നൊക്കെ പറയുന്നത് ഇതിനാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. വാ, ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റെറ്റിനോൾ ഫേസ് മാസ്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റെറ്റിനോളും ബക്കൂച്ചിയും മൾബറിയും അലവറയാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൈൻ ഓഫ് ഏജിംഗ് ഒക്കെ നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ ഡൾ ആയിട്ടുള്ള സ്കിന്നെല്ലാം ബ്രൈറ്റൻ ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, ആ കളറൊക്കെ കണ്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനും നല്ല സോഫ്റ്റ് ആണ്, നല്ലൊരു ഫ്രാഗ്രൻസും എല്ലാം ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഫേസ് മാസ്ക് ഒന്ന് ഡ്രൈ ആവുന്ന ഗ്യാപ്പിന് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്തൊന്ന് വെക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ മാമാരത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്ലാന്റ് ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മാമാരത്ത് അവരുടെ സൈറ്റിൽ നമുക്ക് വേണ്ടി ഒരു ട്രീ പ്ലാന്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ജിയോ ലൊക്കേഷനും സ്പീഷ്യസ് ഒക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ടോക്സിൻ ഫ്രീ ആണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ചെങ്കളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, കയറി പർച്ചേസ് ചെയ്യുക. അപ്പോൾ മാമാരത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ 5C2020 എന്ന കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മാമാരത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെയിം കൂപ്പൺ കോഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക എന്നീ സൈറ്റിൽ നിന്നല്ലേ നമുക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ചെങ്കളും കയറി പർച്ചേസ് ചെയ്തോളൂ. അപ്പൊ ചങ്കുകടെ ഇതാണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആമി. അപ്പൊ ആമിയുടെ മുഖത്ത് ഈ സംഭവമൊക്കെ നല്ല ഉണങ്ങി സെറ്റ് കഴിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് എന്റെ ഡ്രസ് കളക്ഷൻസ് ഒക്കെ കാണാം. ഓക്കേ, ലെറ്റ്സ് ഗോ. ഓടിപ്പോയി കഴിയട്ടോ. അപ്പൊ ചങ്കുകടെ ഇതാണ്ട് ആമി മുഖമൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഡ്രസ് കളക്ഷൻസ് കാണാം. കാണാം, അതിനെല്ലാം പിന്നെ വീഡിയോ ചെയ്തേ. അപ്പൊ നമുക്ക് നേരെ ഡ്രസ് കളക്ഷൻസ് കാണാം. ലെറ്റ്സ് ഗോ. അപ്പൊ ചങ്കുകളെ ഏതാണ്ട് ഇവിടെ ഒരാൾ എല്ലാ ഡ്രസ്സും കൂടെ വാരി ഇട്ടിട്ട് ഇവിടെ നിപ്പോണ്ട് കേട്ടോ. എന്താ ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ പണി തരണമല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണി തന്നില്ലേ, ഒരു രസമില്ലല്ലോ അല്ലേ. അപ്പൊ ഗൈസ് ഇതാണ്ട് ഇവിടെ ഒരു ബോട്ടി കോടെ കാണാൻ ചുരിദാറൊക്കെ ആമി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പൊ ഇത് ഇഷ്ടം ടോപ്സ് ഒക്കെയാണ് നമുക്ക്.
സത്യമാണ്. അപ്പം കൂടുതലും നമുക്ക് പ്രൊമോഷൻസിന് പിന്നെ അല്ലാതെ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് അവരെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ അയച്ചു തന്നിട്ടുള്ളതാണ് ഇതിന് മിക്കതും. പിന്നെ ഓരോ ഡ്രസ്സിലും ഓരോ മെമ്മറീസ് ആണ് കേട്ടോ, ഓരോ ഡ്രസ്സിലും ഓരോ മെമ്മറീസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് അറിയാം. ആമിയുടെ ഡ്രസ്സിലെ മെമ്മറീസ് അറിയാം, ഡ്രസ് കളക്ഷനും കാണാനുണ്ട്. അപ്പൊ ഞാനാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ, ആമിയാണ് നമുക്ക് കാണുക. അപ്പൊ ഇതിന് ഏതെങ്കിലും ഡ്രസ് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം. ആ ഇതിൽ നിന്ന് ഏതെങ്കിലും ഡ്രസ് ഇട്ടോ. അപ്പൊ ഒരു ഇതാവല്ലേ പച്ച ഇട്ടോ. പച്ച എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആമ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് വീഡിയോസിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് കാണുന്നതായിരിക്കും അറിയായിരിക്കും മുമ്പ് ടിക്ടോക്ക് വീഡിയോസ്. അപ്പൊ അതിൽ ആമ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ള ഡ്രസ്സാണിത്. ഓക്കെ, അപ്പൊ അത് ഇട്ടിട്ട് നമുക്ക് ബാക്കി ഡ്രസ് കളക്ഷൻസ് കാണാം. ലെറ്റ്സ് ഗോ. ഇത് എന്റെ ഒരു ഡ്രസ് കളക്ഷൻ ആണ്. ഇത് ഇവിടെ ഒരു കല്യാണത്തിന് എടുത്തതാ. അപ്പൊ ഇത് കാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാ. അപ്പം ഇനി ബാക്കി കാണാം. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാ. അപ്പൊ ഇത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പെരുന്നാളിന് ഉറപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് കൊണ്ടുവരുമല്ലോ. അങ്ങനെ ഇക്ക കൊണ്ടുതന്ന ഡ്രസ്സായിട്ട് വീട്ടില് വീട്ടിലെ ഇക്കായും ഉമ്മായും നാത്തൂനും ചേട്ടത്തിയും എല്ലാവരുമായിട്ട് വീട്ടില് വന്ന് കൊണ്ടുതന്ന ഡ്രസ്സാ ഇത്. കൊള്ളാവോ. സൂപ്പർ സൂപ്പർ. അടുത്തെടുക്ക്. ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഈ ഡ്രസ്സ്, ഇത് ഈ പെരുന്നാളിന് സോളോ ഡിസൈനർ ബൊട്ടീക്കിൽ നിന്ന് എടുത്തതാ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ടുണ്ട് വീഡിയോയിൽ അല്ലേ? അളിയന്റെ പെങ്ങളുടെ കല്യാണത്തിന് അളിയന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് എടുത്തു വന്ന ഡ്രസ്സാണ്. ഇത് നമ്മള് കല്യാണം കഴിഞ്ഞ് വരുമ്പോ പെട്ടിയില് ഡ്രസ് വെച്ചിരിക്കത്തില്ലേ? ഐ മീൻ നല്ല വാതിൽ എന്ന് പറയും ചിലര്. നല്ല വാതിൽ എന്ന് പറയും നമ്മളെ ഇവിടെയൊക്കെ പെണ്ണിനെ വിളി എന്ന് പറയും. പെണ്ണിനെ വിളിക്ക് വേറെ ഡ്രസ് എടുത്ത് ഇതെന്നാലും നമ്മൾ പെട്ടിയില് കുറച്ച് ഡ്രസ് ഒക്കെ പെണ്ണിന് വേണ്ടി വെച്ചേക്കും. അങ്ങനെ വെച്ചിരുന്ന ഡ്രസ്സാണ് ഇത്. മെറ്റീരിയൽ ആയിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വ്ളോഗിലും സാരി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കേട്ടോ. ഇത് നമ്മളെ ആദ്യത്തെ പെരുന്നാളിന് എടുത്തതാ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളിന് എടുത്ത സാരിയാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആമിയെ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുള്ള ഈ ഡ്രസ് ഇട്ടാണ് കേട്ടോ. അതൊരു കഥയല്ലേ? ഒരുപാട് കഥകളുണ്ട് കേട്ടോ, അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അടുത്തത് എന്റെ തട കല്യാണത്തിന് എടുത്തതാട്ടാ. ഏകദേശം എന്റെ തട കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറ് വർഷമായി. അപ്പൊ ആറ് വർഷത്തിന് മുമ്പുള്ള എന്നാലും ആമി ഇതിനകത്ത് കേറാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആറ് വർഷത്തിൽ ആമിക്ക് ഇത് അളവാണെന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് അളവാണോ ഡൗട്ടാണ്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായി ഇട്ടിട്ട് കേട്ടാ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സായിരുന്നു. ഇതാണ് അന്ന് ഇത് എടുത്തപ്പം പെട്ടി കയറ്റി, ഒരു തവണ ഇട്ടിട്ട് പെട്ടി കയറ്റി താനാണ്. പിന്നെ ഇതുവരെ ഇട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ഇത് ഇട്ട് കേട്ടോ ആമി. ഇത് എപ്പോഴാണെന്ന് പറഞ്ഞേ? അപ്പൊ ഇത് പെണ്ണിനെ വിളിക്ക് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് വിളിച്ചോണ്ട് വന്നേരം ഇടുവല്ലോ. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഫേവറേറ്റ് ആയിട്ട് എടുത്ത് എടുത്തൊരു ഡ്രസ്സാണ് ഇത് ആമിക്ക്. എന്നാലും ഇഷ്ടപ്പെട്ടതിന് ഞാൻ ഇത് കണ്ടിട്ടില്ല എപ്പോഴും ഇടുന്നത് കേട്ടോ. ആമിക്ക് ഒരുപാട് വർക്കുള്ളതെന്ന് വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ. എ സി ഫിറ്റ് ചെയ്യാൻ ചൂടെടുക്കും. ഇത് കാണുമ്പം ഞാന് ഓരോ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിലെ ആമിയെ കണ്ട് ഞാൻ ബ്ലിങ് ആയി നിന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ബ്ലിങ് ആയി നിന്നപ്പോ ആമി ഇട്ടിരുന്ന ഡ്രസ്സാണിത്. ഇതാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ തലേ ദിവസത്തേക്ക് എടുത്ത ഗൗൺ ആണ് കേട്ടോ. ഇത് അതായത് ഈ ഡ്രസ്
ഞാൻ ഈ ഡ്രസ്സ് എടുത്ത് പെട്ടിയിലാക്കി വെച്ചിട്ടാണ് വ്ളോഗ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വരില്ല. അപ്പം ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരുന്നിന് പോവുമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വിരുന്നിന് പോയപ്പോൾ എനിക്ക് ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് എടുത്തിരുന്ന ഡ്രസ്സാണ്. എല്ലാം ഉണ്ട് സംഭവം, പക്ഷെ ഒന്നും ഇട്ട് കണ്ടിട്ടില്ല. അതാണ് ഉത്സവോ ഇത്താടെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ്. തൽക്കാലം പാവാട മാത്രമേ ഉള്ളൂ, ടോപ്പ് വീട്ടിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ കുറച്ചുള്ള ടോപ്സാണ് ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇപ്പൊ ആമി എടുക്കുന്നത്. നമ്മുടെ ഒരു ചങ്ക് ഇത്താത്ത അയച്ച തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പ്രൊമോഷന് വേണ്ടി വന്ന വീഡിയോ ആണ്, അല്ല വീഡിയോ ആണ്, പ്രൊമോഷന് വേണ്ടി വന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബറും ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടൊക്കെ ആയ മിന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഡ്രസ്സ് അയച്ചു തന്നത് മിന്നു ആണ് കേട്ടോ. നമ്മളൊരു വ്ളോഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് ദുൽഖാൻ കൾച്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സമയത്തായിരുന്നു. അതെ അതെ അതെ, കട്ട ചങ്കാണ്, അനിയത്തി കുട്ടിയാണ്. അപ്പൊ മിന്നു അവരെ ദുൽഹൻ കൗച്ചർ സ്റ്റുഡിയോ, അപ്പൊ അവിടെ നിന്ന് എനിക്ക് എറണാകുളത്ത് അയച്ചു തന്ന ഡ്രസ്സ്. എറണാകുളം ആലുവ അടുത്തടുത്ത് തന്നെ കൊളാകണ്ട അടുത്ത് എടുത്തു. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് വ്ളോഗിലേക്ക് കണ്ടിട്ടുണ്ട്. എപ്പോ എടുത്തന്നെ ആമി? ബർത്ത്ഡേ എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇപ്പൊ സർപ്രൈസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് തന്നൊരു ടോപ്പാണിത്. എനിക്കിതാണ് ഒത്തിരി ഇഷ്ടമുള്ള ടോപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത സാധനം. ഈ ഒരു ഡ്രസ്സ് എനിക്ക് അൽനൂർ ഫാഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്ന ഒരു ഡ്രസ്സാണ്. നല്ലൊരു ടോപ്പാട്ടാ. ഈ ഒരു ടോപ്പ് എല്ലാരും ഒത്തിരി വീഡിയോസില് ഞാൻ ഇത് ആദ്യം ഇടുന്ന എപ്പോഴാണ് ഓർമ്മ ഉണ്ടാക്ക, ആദ്യം ഇടുന്നത് ഇത് കൊണ്ട് തന്നപ്പം ആദ്യം ഇടുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, എപ്പോഴാണെന്ന് വെച്ചാല് ആ ശരിയാ ശരിയാ ശരിയാ, നമ്മളെ ആമിയുടെ ഡെലിവറി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നപ്പോ ആമി ഇട്ട ഉടുപ്പാണ് കേട്ടത്. അപ്പോഴിട്ടിരുന്ന അപ്പോഴേ ഒത്തിരി പേര് ആ ഒരു വീഡിയോയില് കമന്റ്സ് നോക്കി അറിയത് എവിടെ നിന്നെടുത്ത് എത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഹെസ കളക്ഷൻസ് എന്ന് പറയുന്ന പേജിൽ നിന്ന് പ്രൊമോഷന് വേണ്ടിട്ട് അയച്ചിരുന്ന ടോപ്പാണിത്. അപ്പം ഇത് നമ്മള് വ്ളോഗിൽ കണ്ടിട്ടുള്ള ഒരു ഉടുപ്പാണെന്നാണ് എന്റെ വിശ്വാസം എല്ലാരും. ഇല്ല ഇതിനൊരു ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ജാക്കറ്റ് എടുത്ത് കളഞ്ഞ ഇല്ല, ജാക്കറ്റ് ഉണ്ട്, ഞാൻ ഇപ്പൊ ടോപ്പ് മാത്രം ജസ്റ്റ് എടുത്ത് വെച്ചേ ഉള്ളൂ. ഇത് നമ്മളെ ആനിവേഴ്സറി, ആനിവേഴ്സറി അല്ല സോറി, ആമിയുടെ ബർത്ത്ഡേക്ക് എന്ന് നോക്കണ്ട അല്ലേ ആനിവേഴ്സറി. അയ്യോ തെറ്റിപ്പോയി, ആനിവേഴ്സറി ആയിരുന്നു. എല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയി പോട്ടെ, ഏത് ബർത്ത്ഡേ എടുത്തത്. അപ്പൊ ഇത് ആനിവേഴ്സറി എടുത്തതാണ്. ഇത് ഉമ്മായിക്കൊണ്ടല്ല കേട്ടാ, ഉമ്മയുടെ കൈക്ക് കൊടുത്തിട്ട് എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് വന്നേ. ഇതൊക്കെ ആമി തന്നെ മടക്കി വെക്കും, പാവം കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ട് ഒരു കുന്നാണ് കൂടെ കിടക്കുന്നുണ്ട്. സാരല്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പണിയൊക്കെ വേണ്ടേ. അപ്പൊ ചങ്കുകള് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആമിന്റെ ഡ്രസ് കളക്ഷൻ ഒക്കെ? ഡ്രസ് കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ എനിക്കിപ്പോ 8-ന്റെ പണിയല്ല, 18-ന്റെ പണിയാണ്. കിട്ടിലും പണി നമ്മള് കൊടുക്കൂല്ലേ, എന്തെങ്കിലും ഒരു ബ്ലോഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആമിക്ക് ഒരു പണി കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഇതൊക്കെ ഞാൻ തിരിച്ചു മടക്കി ഒതുക്കി അലമാരി. സിമ്പിൾ ആണ്, നാളെ കാലത്താവും കുഴപ്പമില്ല, ഒന്നുകൂടെ വൃത്തിയായിട്ട് അടുക്കിയൊക്കെ വെച്ചാൽ ആ ഒരു ഓർഡറിന് അതിനകത്ത് വെക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും, ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചങ്കുകളെ നിക്ക, അപ്പം എന്താ പറയണ്ടേ, അപ്പൊ എല്ലാരും വീഡിയോ അവസാനം വരെ കണ്ടില്ലേ?
ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യുക. മനസ്സിലാവൂല ജിൽജിലാബി ആമിയുടെ സ്പെഷ്യൽ വാക്കുകളാണ് കേട്ടോ ഇതൊക്കെ എന്റെ അല്ല കേട്ടോ. അപ്പം ചങ്കളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണ് അവസാനം വരെ കണ്ടു കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മാമാരത്തിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, കയറി പർച്ചേസ് ചെയ്യുക. അപ്പൊ മാമാരത്തിന്റെ സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടോടുകൂടി 5C2020 എന്ന കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക. പിന്നെ അവർ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ആപ്പിലും 5C2020 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോടി പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നീ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള എല്ലാ ചെങ്കളും ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളൂ. അപ്പം ഇൻഷാ അള്ളാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.